ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാം സോ സ്വാഗതം. ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ നോക്കണമെന്ന് ക്രിക്കാജ് ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ് നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻട്രോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഉള്ള വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ ആൻഡ് ഒരുപാട് നാളായി എല്ലാവരും ചോദിക്കാന്ന് തുടങ്ങിയിട്ട്, പക്ഷേ എനിക്ക് ഇതുവരെ അതിനുള്ള ടൈം കാര്യം കിട്ടിയില്ല. സോ ഇന്ന് നമുക്ക് മെയിൻലി കണ്ടൻറ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സോ ജസ്റ്റ് ഞാൻ രാവിലെ തന്നെ അത് എണീറ്റ് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്ത് ആൻഡ് ആ ഒരു സംഭവം ഞാൻ റെക്കോർഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു വീഡിയോ ആയിരിക്കും ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ പ്രിവ്യൂലോട്ട് പോകാം. പ്രിവ്യൂ കണ്ടതിന് ശേഷം വീഡിയോ എടുക്കും. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിവ്യൂ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. സോ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൂഡക്സ് ഗെയിമിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താണ്. ഓക്കെ, സോ പെയ്ഡായിട്ട് പുള്ളിക്കാരൻ ചെയ്ത് കൊടുത്താണ്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു സംഭവം കാണാമെന്ന് വിശ്വസിക്കാം. ഓക്കെ, സോ പുള്ളിക്കാരൻ എൻ്റെ നിന്ന് എടുത്താണ് ഈ ഒരു ഇൻട്രോ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇനിയും കുറച്ച് ഇൻട്രോസ് കാര്യങ്ങൾ ലോഡിംഗ് ആണ്. സോ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സോ ഈ ഒരു ഇൻട്രോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ജസ്റ്റ് ഇന്നത്തെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 101 ലൈക്കാണ്. സോ മാക്സിമം പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് അടുത്തത് നിങ്ങൾക്ക് എന്താണ് കണ്ടൻറ്റ് വേണ്ടത് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല കണ്ടൻറ്റ് ആണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ടോ. സോ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ആരും കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ മാക്സിമം കണ്ടൻറ്റ് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ജസ്റ്റ് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് കണ്ടൻറ്റ് നല്ല രീതിക്ക് ക്ഷാമമുണ്ട്. സോ ജസ്റ്റ് അത് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഒട്ട് തന്നെ സമയങ്ങളാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, ഈ ഒരു സംഭവം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. ഓക്കെ, സോ ഇത് പി സിയിലാണ്. സോ സോഫ്റ്റ്വെയർ രണ്ടെണ്ണമാണ് വേണ്ടത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയർ പ്രോ. ഓക്കെ, സോ ഇതിൻ്റെ ലിങ്ക് എനിക്കിപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. സോ ജസ്റ്റ് നിങ്ങൾ അതായത് യൂട്യൂബിൽ ഹൗ ടു ഡൗൺലോഡ് ആഫ്റ്റർ എഫക്ട്സ് ആൻഡ് ഹൗ ടു ഡൗൺലോഡ് നമ്മുടെ പ്രീമിയർ പ്രോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. സോ അതുവഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ ലിങ്ക് എനിക്ക് താഴെ കൊടുക്കാൻ പറ്റില്ല. അതായത് സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് എനിക്ക് താഴെ കൊടുക്കാൻ പറ്റില്ല. കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും. കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ക്രാക്ക്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, സോ ഒറിജിനൽ അല്ല. ആൻഡ് ഒറിജിനലിന് ഏകദേശം നിങ്ങളൊരു 38K അതായത് 38,000 രൂപ നിങ്ങൾ മാസം പേ ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഇത് ക്രാക്കഡ് ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, സോ ഇതിൻ്റെ ടെംപ്ലേറ്റ് ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു രണ്ട് സോഫ്റ്റ്വെയർ കാര്യങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ. സോ ഗൈസ്, അപ്പം ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 GB റാം ഉള്ള പി സി ഉള്ളവരൊന്നും ജസ്റ്റ് ഇത് ട്രൈ ചെയ്തു. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ആവില്ല, 100% ഉറപ്പാണ് വർക്ക് ആവില്ല എന്നുള്ളത്. സോ ഇപ്പം 4 GB റാം ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്തായാലും ഓൾമോസ്റ്റ് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് 4 GB റാം ആണ്, പുള്ളിക്കാരൻ്റെ പി സി 4 GB റാം ആണ്. സോ നിങ്ങൾക്കൊക്കെ എന്തായാലും വർക്ക് ആവും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് നമ്മുടെ ബാക്കിൽ കാണുന്ന ഒരു ക്ലിപ്പ് കാര്യങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആക്കിയിട്ടേ കാണാം, അല്ലാതെ ആ ഒരു പി സിയിൽ വരുന്ന ലാഗ് അല്ല. സോ ഞാൻ ഈ ചെയ്യുന്ന പി സി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ സ്പെക്കുള്ള പി സി ആണ്. അതായത് ഒരു 16 GB റാം ഉണ്ട് ഈ പി സിക്ക് അകത്ത്. ആൻഡ് Ryzen 5 3500U ആണ് ഇതിൻ്റെ പ്രോസസർ കാര്യം എന്ന് പറഞ്ഞാൽ. ആൻഡ് 1 TB ഹാർഡ് ഡിസ്കും 240 GB SSDയും ഈ ഒരു പി സിക്ക് അകത്തുണ്ട്. ഓക്കെ, സോ 4 GB ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് കുറച്ച് റെൻഡറിങ് ടൈം കൂടും എന്നുള്ളൂ. ഓക്കെ, സോ ഇത് ചാരി കാര്യം അറിഞ്ഞു വെച്ചേക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കാര്യങ്ങൾ വെച്ച് ഓപ്പൺ ചെയ്യാം. സോ ജസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഫസ്റ്റ് തന്നെ വരുന്നതെന്ന് പറഞ്ഞു. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയലിലോട്ട് പോവാം ആൻഡ് ഇമ്പോർട്ടിലോട്ട് പോവാം ആൻഡ് ഫയൽസിലോട്ട് പോവാം. ഓക്കെ, സോ അതിന് ശേഷം ജസ്റ്റ് താഴെ കാണുന്ന ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ഫയൽ കാര്യങ്ങൾ എടുക്കുക. സോ നിങ്ങളുടെ വേർഷൻ അനുസരിച്ചാണ് ഈ ഒരു സംഭവം കാര്യങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ വേർഷൻ CS6 വേർഷൻ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഫയൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു ഗ്ലോസി ലോഗോ എടുക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലോസി ലോഗോ മാത്രം എടുത്ത് നോക്കാൻ, അത് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം CS6 വേർഷൻ എടുത്താൽ മതി. സോ നമ്മളിവിടെ ആ ഒരു ലോഗോ എടുത്തിട്ടുണ്ട്, അതായത് ഫയൽ എടുത്തിട്ടുണ്ട്. സോ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ആരോ താഴോട്ട് ക്ലിക്ക് ചെയ്യുക. സോ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ, അതായത് യുവർ ലോഗോ ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മുടെ ഡെവലപ്പറിൻ്റെ ലോഗോ കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡെവലപ്പറിൻ്റെ ലോഗോ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. സോ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലോഗോ കാര്യങ്ങൾ വരും. സോ ചോദിച്ചാൽ ഞാൻ ടൈം കാര്യങ്ങൾ കൊടുക്കുന്നില്ല. സോ നമ്മുടെ ഇവിടെ താഴെ ലോഗോ എന്നുള്ളതുണ്ടാവും. സോ ചോദിച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഡിലീറ്റ് ബട്ടൺ അടിച്ച് ആ ഒരു ലോഗോ കാര്യം ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പം ഞാൻ നമ്മുടെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് കുറച്ചൊന്ന് സൈഡിലോട്ട് നീക്കിയിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ലോഗോ കാര്യങ്ങൾ, അതായത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് നമ്മുടെ ക്രൂഡക്സിൻ്റെ ലോഗോ എന്ന് പറഞ്ഞാൽ. സോ ചോദിച്ചാൽ അത് ഞാനിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിടാണ്, അതായത് താഴത്തെ ആ ഒരു ടൈമിലേക്ക് കൊണ്ടിടാണ്. സോ അതിട്ട് സോ നമ്മുടെ ആ ലോഗോ ഇപ്പോൾ അവിടെ വിസിബിൾ ആണ്. സോ നമ്മുടെ ആ ഒരു ബാക്കിത്ത് ആ ഒരു ഫോൾഡർ കാര്യങ്ങളെന്ന് വെച്ചൊന്ന് ക്ലോസ് ചെയ്ത്, അതായത് നമ്മൾ എടുത്ത ആ ഒരു ഫോൾഡർ ക്ലോസ് ചെയ്ത്. സോ ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ആ ഒരു ഇതിൻ്റെ പുറത്താണ്, അതായത് ആ ഒരു ബോക്സിൻ്റെ പുറത്താണ് നമ്മുടെ ആ ലോഗോ എന്ന് പറഞ്ഞാൽ. സോ ഞാൻ അതൊരു കേഴ്സർ പിടിച്ച്
ജസ്റ്റ് അതൊന്ന് ഫുൾ, അതായത് അതൊക്കെ സൈസ് കറക്റ്റാക്കി വെച്ചു. ഓക്കെ, സോ ഇനി അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. സോ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങൾ കിട്ടും. സോ മൂന്ന് ബാക്ക്ഗ്രൗണ്ട്സ് ആണ് മെയിൻലി ഈ ഒരു സംഭവത്തിൽ വരുന്നത്, ഈ ഒരു ടെംപ്ലേറ്റിൽ വരുന്നത്. ഓക്കെ, സോ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോ കളറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട്, പിന്നെ വേറൊരു ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, സോ നമ്മൾ ഇതാണ് എടുക്കുന്നത്, ബ്ലാക്ക് ആണ് എടുക്കുന്നത്. സോ ആ ഒരു ലാസ്റ്റ് കാണുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ താഴെ, അതായത് താഴെയായിട്ട് ആ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു അത് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ സൗണ്ട് ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റെൻഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നാല് റെൻഡർ ഓപ്ഷൻ കാണാണ്ട് പറ്റും. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10:13 seconds ആണ്, ഓക്കെ 10:13 seconds ആണ്. സോ ഞാനിവിടെ ലോഗ് ഐഡൻറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാണ്ട് പറ്റും. സോ അതും ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ NCFX എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ആ ഒരു ഡെവലപ്പറിൻ്റെ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ വന്നു. സോ അതും ക്ലിക്ക് ചെയ്യാതെ ഡിലീറ്റ് ചെയ്ത് കളയാം, ആൻഡ് ആ ഒരു ലെയർ കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകളും. ഓക്കെ, സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തി നോക്കിയാൽ, ആൻഡ് ജസ്റ്റ് ഈ ഒരു ടൈം ലൈൻ കാര്യങ്ങൾ വലിച്ച് നിങ്ങൾക്ക് ഫ്രണ്ടിൽ കൊണ്ട് വെക്കാവുന്നതാണ്. ആൻഡ് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടൈം ലൈൻ ഈ അറ്റത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പ്രിവ്യൂ പ്ലേ ആവും. ഓക്കെ, സോ പ്രിവ്യൂ പ്ലേ ആവാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഈ ഒരു സംഭവങ്ങൾ റെൻഡർ ചെയ്തിട്ടാണ് പ്രിവ്യൂ പ്ലേ ആവുന്നത്. സോ അതിന് കുറച്ച് ടൈം എടുക്കും. സോ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. സോ ഇത് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഇത് റെൻഡർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. സോ ഫയൽസിലോട്ട് പോവാം, എക്സ്പോർട്ടിലോട്ട് പോവാം, ആൻഡ് നാല് ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിനകത്ത് ആഡ് ടു റെൻഡർക്ക് എടുക്കുക. അപ്പം ഇങ്ങനെ ഒരു പോപ്പപ്പിൻ്റെ വരും. സോ അതൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. ആൻഡ് ഏറ്റവും താഴെ നിങ്ങൾക്ക് റെൻഡർ ഓപ്ഷൻ കാണാൻ പറ്റും, അതായത് റെൻഡറിൻ്റെ, അതായത് നമ്മുടെ ലോഗോ ഐഡൻറ്റിൻ്റെ ആ ഒരു ഭാഗം വരുന്നുണ്ടാവും. സോ അതിൽ ഫസ്റ്റ് കാണുന്നതിൽ നിങ്ങൾ ബെസ്റ്റ് സെറ്റിങ്സ് ഇടുക, ആൻഡ് അതിന് തൊട്ട് താഴെ കാണുന്നതിൽ ജസ്റ്റ് ലോസ്ലെസ് എന്തായാലും കിടക്കുന്നുണ്ടാവുക. സോ അത് നിങ്ങൾ നോക്കണ്ട, ഇവിടെ AVI ഫോർമാറ്റ് ആണോ എന്ന് മാത്രം നോക്കുക. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ ഓക്കെ അടിച്ച് കൊടുക്കുക. പിന്നെ താഴെ കാണുന്ന, ഏറ്റവും താഴെ കാണുന്ന ആ ഒരു റൈറ്റിൽ കാണുന്ന ആ ഒരു സംഭവത്തിന് ജസ്റ്റ് നിങ്ങളുടെ ഫയൽ നെയിം കൊടുക്കുക. സോ ഞാനിവിടെ ക്രൂഡക്സ് എന്നാണ് കൊടുക്കുന്നത്, കാരണം എൻ്റെ ഇതിനകത്ത് ഒരുപാട് പേർക്ക് പേര് ഇൻട്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫയൽസ് മിക്സ് ആവാതിരിക്കാനാണ് ജസ്റ്റ് ക്രൂഡക്സ് എന്ന് നെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനുശേഷം ഇവിടെ റെൻഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ രണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 326 frames ആണ് ഇതിനകത്ത് റെൻഡറായി വരേണ്ടത്. ഓക്കെ, സോ അതായത് കുറച്ച് ടൈം എടുക്കും. ആൻഡ് അതുപോലെ തന്നെ സെൻറ്ററിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഫ്രെയിംസ് നമുക്കിപ്പോൾ ഓൾറെഡി റെൻഡറായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്, അതായത് ഫസ്റ്റ് സെൻറ്ററിൽ കാണുന്ന ഇപ്പം എത്രയും ഫ്രെയിംസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സെൻറ്ററിൽ കാണുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. എൻ്റെ അറ്റത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രെയിംസ് എത്ര ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടൈം കാണാൻ പറ്റും, എൻ്റെ എസ്റ്റിമേറ്റ് ടൈം കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16GB RAM ആണ്. ആൻഡ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ 4GB RAM ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1 to 1.5 hours നിങ്ങൾക്ക് ഇതിൻ്റെ റെൻഡറിങ് ടൈം വരാൻ ചാൻസ് ഉണ്ട്. സോ 1 to 1.5 hours നിങ്ങൾക്ക് ഇതിൻ്റെ റെൻഡറിങ് ടൈം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇപ്പം നിങ്ങളിത് റെൻഡറിങ്ങിന് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ ഫ്രീഫയർ കളിക്കുക, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പോയാൽ എന്താണെന്ന് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ PC ഓൺ ആക്കി വെച്ചാൽ മതി. എൻ്റെ അത് കഴിയുമ്പം ഏകദേശം ആ ഒരു കാണിക്കുന്ന ടൈം ആവും. ഓക്കെ, സോ 4GB ആണെങ്കിൽ ഏകദേശം 1.5 hours നിങ്ങൾക്ക് എന്തായാലും എടുക്കും. ആൻഡ് 8 ആണെങ്കിൽ 1/4 hours ആവുമായിരിക്കും. എനിക്കിപ്പം 1.5 hours ഈ ഒരു ഫ്രെയിം റെൻഡറാവും. സോ അത് റെൻഡറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഫയൽ സൈസ് കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഞാനിപ്പം ഇത് ക്ലോസ് ചെയ്യാണ്. സോ അത് റെൻഡറായതിന് ശേഷം അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. സോ അതിന് ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫയലിൻ്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജസ്റ്റ് ഞാൻ പ്രീമിയർ പ്രോ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യണം ഇതിന് മുമ്പ്. സോ അതിന് ഞാൻ ഫയലിൻ്റെ സൈസ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മുടെ ഫയൽ വന്ന് കിടക്കുന്നത്, അത് നിങ്ങളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നമ്മുടെ ഫയൽസ് കാര്യങ്ങൾ വന്ന് കിടക്കുന്നുണ്ടാവും. സോ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. സോ നോ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. സോ ഇതാണ് നമ്മുടെ ഇതെന്ന് പറഞ്ഞത്. സോ ഞാൻ പ്രോപ്പർട്ടീസിലോട്ട് പോയിട്ട് ഞാൻ അതിൻ്റെ സൈസ് കാണിച്ചു തരാം. ഓക്കെ, സോ 1.88 GB. ഓക്കെ, സോ ഈ ഒരു 13 seconds വീഡിയോക്കാണ് ഈ 1.88 GB വന്നിട്ടുള്ളത്. ആൻഡ് അതാണ് നമ്മുടെ ആ ഒരു ക്വാളിറ്റിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇത്രയും സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫയലിൽ കിട്ടുന്നത്. ഓക്കെ, സോ അതിനുശേഷം ഞാൻ നമ്മുടെ ആ ഒരു പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്ത് ഫയൽസിലോട്ട് പോയി ന്യൂ എടുത്തു ആൻഡ് പ്രൊജക്റ്റ് എടുത്തു. ഓക്കെ, സോ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് പ്രൊജക്റ്റ് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ടൈറ്റിൽ വേണമെങ്കിൽ കൊടുക്കാൻ. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ടൈറ്റിൽ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, സോ അത് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ 4 panels വരും. സോ ഇത് ഞാൻ പറഞ്ഞുതരാം, ബേസിക്കായിട്ട് 4 panels ആണ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് എഡിറ്റിംഗ് ടാബിൽ ബേസിക്കായിട്ട് 4 panels ആണ് നമുക്ക് വരുന്നത്. സോ ഈ ഫസ്റ്റ് പാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള പാനലാണ്. ആൻഡ് ഈ ഇമ്പട്ട് ചെയ്ത ഫയൽസ് ആണ് നമ്മൾ സെക്കൻഡ് പാനലിലോട്ട് കൊണ്ടുവരുന്നത്. ആൻഡ് സെക്കൻഡ് പാനലിൽ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് നമുക്ക് സൗണ്ട് മാത്രമാണോ നമ്മുടെ വീഡിയോ മാത്രമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സംഭവം വലിച്ച് നമ്മുടെ ടൈം ലൈനിലോട്ട് കൊണ്ടുവന്നത്. ഈ 3rd panel കാണുന്ന ടൈം ലൈനാണ്. ഓക്കെ, സോ ടൈം ലൈനിൽ കൊണ്ടുവന്നതിന് നമ്മൾക്ക് എഡിറ്റിംഗ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് കാണുന്നതാണ് ഈ ഒരു മോളിൽ കാണുന്ന ആ ഒരു പാനൽ എന്ന് പറഞ്ഞാൽ. ആൻഡ് ആ ഒരു പാനലാണ് നമ്മുടെ ഔട്ട്പുട്ട് പാനൽ, ഏറ്റവും ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കുന്ന പാനൽ അതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാനിവിടെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ ജസ്റ്റ് ഇതുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഞാനിപ്പം ക്രൂഡക്സ് എന്ന് സേവ് ചെയ്ത് ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ അവിടെ ടൈം കാണിക്കും. സോ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതുമ്പോൾ കൂടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇനി അത് ഇങ്ങോട്ടേക്ക് ടൈം ലൈനിലേക്ക് വലിച്ചിട്ട്, അതായത് താഴെ കാണുന്ന ഒരു ഓപ്ഷൻ പിടിച്ച് ടൈം ലൈനിലോട്ട് ജസ്റ്റ് ഇങ്ങനെ
വലിച്ചിടുക. സോ ഇച്ചിരി നിങ്ങൾക്കിവിടെ നമ്മുടെ മുകളിലത്തെ പാനലിൽ ഫൈനൽ ഔട്ട്പുട്ട് വന്നത് കാണാണ്ട് പറ്റും. സോ നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല ആ ഒരു സംഭവം തന്നെയാണ്. സോ ഇച്ചിരി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്യാൻ ഫുൾ ലോഡ് ഇട്ടിട്ടുണ്ട്. സോ ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യണം, അതായത് ഇതിനെ നമുക്ക് റെൻഡർ ചെയ്തെടുക്കണം. സോ ഈ ഒരു പ്രീമിയർ പ്രോയിലെ റെൻഡറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈമാസറിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ അതായത് എൻ്റെ ഡിവൈസിൽ ഇത് ഫാസ്റ്റ് ആണ്, എനിക്ക് ബാക്കിയുള്ള പി സി എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പോർട്ടിൽ പോവുക ആൻഡ് H.264 എന്ന് പറയുന്ന ആ ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. സോ അതുകൂടെ എന്നെ ഇവിടെ ഇത് കൊടുക്കുക ആൻഡ് അതുകൂടെ എന്നെ കൊടുക്കാനാണ് നമുക്ക് മാക്സിമം ക്വാളിറ്റി കിട്ടുള്ളൂ. സോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം ആൻഡ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈമാണ്. ആൻഡ് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ഫാസ്റ്റ് ആക്കിയിട്ടില്ല, അതായത് ഈ ഒരു ഭാഗം ഫാസ്റ്റ് ആക്കിയിട്ടില്ല, എനിക്ക് ഏകദേശം എടുത്തെന്ന് പറഞ്ഞാൽ 12 സെക്കൻഡ് എന്തോ ആണ് ഈ ഒരു ഇൻട്രോ റെൻഡർ ചെയ്യാനെടുത്തത്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾക്ക് അത് ഫോണിലോട്ട് യൂസ് ചെയ്ത് കയറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിനുശേഷം ഓഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്ന്. സോ അത് ഞാൻ കാണിക്കുന്നില്ല ആൻഡ് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ഗൈസ്, അപ്പം ആ ഒരു യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു സംഭവത്തിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗമൊക്കെ സ്ലോ ആക്കിയിട്ടുണ്ട്, അതായത് എനിക്ക് ആ ഒരു വോയിസ് ഓവറിൻ്റെ ടൈം ഹാൻഡിൽ ചെയ്യാനാണ് വിഭാഗം സ്ലോ ആക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 GB റാം ഉള്ള പി സി ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ആൻഡ് 100% ഞാൻ കൺഫേം ആയിട്ട് പറയില്ല നിങ്ങൾക്ക് വർക്കാകുന്നുള്ളത്. ആൻഡ് 32 bit ആണ് നിങ്ങളുടെ പി സി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32 bit ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സോ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ എൻ്റെ 64 bit ആണ്, 16 GB റാം ആണ് എൻ്റെ പി സി എന്ന് പറഞ്ഞാൽ. സോ 4 GB നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അറിവ് എന്ന് പറഞ്ഞത്, കാരണം എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നത് 4 GB റാമിലാണ്. സോ കുറച്ച് റെൻഡർ ടൈം കൂടുതൽ എടുക്കുക, അതായത് 2-3 ഒരു കുറച്ച് മണിക്കൂർ കൂടുതൽ എടുക്കും. സോ അല്ലാതെ നിങ്ങൾക്ക് വേറൊരു ഇത് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ നമ്മൾ വേറെ ഇൻട്രോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ വീഡിയോസ് വീട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത പക്ഷേ മാറി പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ബട്ടൺ കൂടെ എന്നെ വിളിക്കുക. സോ ഫ്രീ ഫയർ മെല്ലാം കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.